പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയ്ക്ക് ഒരുപാട് നമുക്ക് നന്ദി പറയാം. ഇന്ന് കർത്താവ് നമുക്ക് തരാൻ പോകുന്ന വചനം ആത്മാവിനെ സുഖപ്പെടുത്തുന്ന വചനമാണ്. കണ്ടു വലിയൊരു വിടുതൽ കിട്ടാൻ പോകും. ഒരു തിന്മയുടെ ബന്ധനത്തിൽ നമ്മൾ മോചിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ. പരിശുദ്ധാത്മാവ് ആത്മാവിനെ തൊട്ടെ. എന്നിട്ട് നിങ്ങളുടെ മുറിവുകളും വിഷമൊക്കെ മാറി ദൈവമകനും ദൈവമകളുമായിട്ട് നിങ്ങൾ മാറട്ടെ. അച്ഛൻ വായിക്കാമെന്ന വചനം വളരെ പ്രധാനപ്പെട്ട വചനം. എസ് എ കെ എല്ലിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം, വലിയൊരു വചനം. 6-ാം വർഷം 6-ാം മാസം 5-ാം ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. പ്രവാചകൻ പറയുക, എസ് എ കെ എൽ പ്രവാചകൻ, എൻ്റെ മുമ്പിൽ യൂദയായിലെ ശ്രേഷ്ഠന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വച്ച് ദൈവമായ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. ഞാൻ നോക്കി, ഇത് അതാ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം. അവൻ്റെ അരക്കെട്ട് പോലെ തോന്നിയ ഭാഗത്തിന് താഴെ അഗ്നിയും അരക്കെട്ടിന് മുകളിൽ തിളങ്ങുന്ന ഓടിൻ്റേതുപോലെയുള്ള ശോഭയും. കൈകൊണ്ട് തോന്നിയ ഭാഗം നീട്ടി അവൻ എൻ്റെ മുടിക്ക് പിടിച്ചു. ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യത്തിലേക്ക് ഉയർത്തി. വലിയൊരു പ്രവാചകനായി ഏലിയ, ഈ എസ് എ കെ എൽ പ്രവാചകൻ ഒരുപാട് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം നേരിട്ട് സ്വന്തമാക്കിയിട്ടുള്ള അതിവിശുദ്ധനായ ഒരു പുരോഹിതനും കൂടിയായിരുന്നു ഈ എസ് എ കെ എൽ. അതിനെ പറയുകയാണ്, ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളിൽ എന്നെ ജെറുസലേമിൽ അകത്തെ അങ്കണത്തിൻ്റെ വടക്കേ വാതിക്കലേക്ക് കൊണ്ടുപോയി. അസൂയ ജനിപ്പിക്കുന്ന അസൂയാ വിഗ്രഹത്തിൻ്റെ പീഡ അവിടെ ഉണ്ടായിരുന്നു. ദൈവമായ കർത്താവ് എസ് എ കെ എല്ലിൻ്റെ ആത്മാവിനെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഒരു വിഗ്രഹം ഇരിക്കുന്നു, അസൂയാ വിഗ്രഹം. അത് അവിടെ ഇസ്രായേൽ ദൈവത്തിൻ്റെ മഹത്വം സമതലത്തിൽ വച്ച് ഞാൻ കണ്ട ദർശനത്തിലേതുപോലെ തന്നെയായിരുന്നു അത്. അവിടെ എന്നോട് അല്ല ചെയ്തു, മനുഷ്യപുത്ര, വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക. ഞാൻ വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി. അത് ബലിപീഠത്തിൻ്റെ വാതിൽക്കൽ വടക്ക് വശത്ത് അസൂയ വിഗ്രഹം നിൽക്കുന്നു. അവിടെ എന്നോട് അല്ല ചെയ്തു, മനുഷ്യപുത്ര, അവർ ചെയ്യുന്ന നീ കാണുന്നുണ്ടോ? എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ തുരത്താൻ വേണ്ടി ഇസ്രായേലിന് അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ഛതകൾ നീ കാണുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ ഇനിയും കാണും. അതായത് ദേവാലയത്തിലും ദൈവത്തെ പുറത്താക്കാൻ വേണ്ടി വേറൊരു വിഗ്രഹം അവിടെ കൊണ്ട് സ്ഥാപിക്കുകയാണ്. അതാണ് അസൂയ വിഗ്രഹം, ദ ഐഡൽ ഓഫ് ജലസി. ശരിക്കും ദൈവസാന്നിധ്യം ഒരാളെ വിട്ടുപോകുന്നൊരു സംഭവം. ഇതിനുശേഷം നമുക്ക് 10-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ കാണുന്നത് കർത്താവിൻ്റെ മഹത്വം ദേവാലയം വിട്ടുപോകുന്നൊരു കാര്യം. ഈ ദേവാലയത്തിൽ നിന്ന് ദൈവസാന്നിധ്യം അതിങ്ങനെ ചിറക് വിരിച്ച് പോയി പോകുന്നൊരു സംഭവം കാണിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലമായിട്ട് പറയുന്നൊരു കാര്യമാണ് എസ് എ കെ എൽ 8-ാം അധ്യായത്തിൽ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ മ്ലേച്ഛതയാണ് ദ ഐഡൽ ഓഫ് ജലസി, അസൂയയുടെ രൂപി, അസൂയയുടെ വിഗ്രഹം. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക ശക്തി അസൂയ. അസൂയ വെച്ചാൽ മറ്റൊരുവൻ്റെ വളർച്ച, അതേത് തരം വളർച്ചയാണെങ്കിലും, അത് ആത്മീയ വളർച്ചയാണെങ്കിലും ഭൗതിക വളർച്ചയാണെങ്കിലും, അവനെ നശിപ്പിക്കുക എന്നുള്ളത്. അപ്പം അത് നെഗറ്റീവ് സ്പിരിറ്റ്. നമ്മൾ അസൂയയുടെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഓർത്തു ഇവിടെ ഒരു അപകടം വരാൻ പോകുന്നതായിട്ടാണ് അച്ഛൻ പറയാൻ പോകുന്നത്. കർത്താവിൻ്റെ മഹത്വം ദേവാലയം വിട്ടുപോകും. നിനക്ക് ചിലപ്പോൾ ആത്മീയ മേഖലയിൽ അസൂയ, സ്പിരിച്വൽ പ്രൈഡ് കാണാക്കുകയെ. അപ്പോൾ ഭർത്താവിൻ്റെ വളർച്ചയോടത്തുള്ള അസൂയ, അല്ലെങ്കിൽ ഭാര്യയുടെ വളർച്ചയോടത്തുള്ള അസൂയ, അല്ലെങ്കിൽ അവരൻ്റെ അയൽക്കാരൻ്റെ വളർച്ചയോടത്തുള്ള അസൂയ, അത് ആത്മീയ ഭൗതികമാകട്ടെ, എല്ലാം അസൂയ. അധികാരത്തിൽ ഒരാൾ വളരുമ്പോൾ അസൂയ, മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന ഒരാളോടുണ്ടാകുന്ന അസൂയ, ഈ അസൂയ കയറി അകത്തിരുന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന നിനക്കൊരു അപകടം വരാൻ പോവുക. ആ അപകടം മറ്റൊന്നുമല്ല, പിന്നിൽ നിന്ന് ദൈവ ചൈതന്യം വിട്ടുപോകും, അഭിഷേകം നിന്നെ വിട്ടുപോകും, കൃപ തന്നെ വിട്ടുപോകും. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഈ യാക്കോബ് ലേഖനത്തിൽ ഇത് വ്യക്തമായിട്ട് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ, യാക്കോബ് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14-15 വചനം, എന്തെന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും
ഹൃദയത്തിൽ സ്വാർത്ഥമോഹം ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയരുത്. ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. കടുത്ത അസൂയുള്ളപ്പോൾ നൽകുന്ന ചില പ്രബോധനങ്ങൾ അത് മറ്റുള്ളവരെ നശിപ്പിക്കാം. ചിലപ്പോൾ സഭയുടെ വളർച്ച കണ്ടിട്ട് അസൂയകരിട്ട് പിശാചികൾ ചില പ്രബോധനങ്ങൾ മാറ്റും, പരിശുദ്ധാത്മാവിനെതിരെ വരും, സുവിശേഷ പ്രഘോഷണത്തിനെതിരെ വരും, കുടുംബത്തിനെതിരെ വരും, മക്കൾക്കെതിരെ വരും, നല്ല കുടുംബജീവിതങ്ങൾക്കെതിരെ വരും. അതിവരുകയാണ്, അത് കടുത്ത അസൂയയിൽ നിന്നുണ്ടാകുന്ന സ്വസ്ഥമായ ചില കുടുംബങ്ങൾ ജീവിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും വേറെ ദുഷ്ടാരി, അതിൻ്റെ കാരണം അങ്ങനെയല്ല, അതിന് വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ടെന്നേ. അവൻ്റെ ചില നരായ വഴിയിലോ ചില ആൾക്കാർ പാവങ്ങൾ കഷ്ടപ്പെട്ട് വളരെ ചില ഏ ആന്നല്ല അവിടുത്തെ വളർച്ചയുടെ പിന്നിലോ, അതിന് വേറെ ചില കഥകളൊക്കെ ഉണ്ടെന്നേ. അവിടുത്തെ അപ്പനെ കുറിച്ചുള്ള കഥ, അമ്മയെക്കുറിച്ചുള്ള ചില കഥകളൊക്കെ ഉണ്ട്, മോനെ കുറിച്ച് മോൾ. അപ്പം അവന് അവിടെയുള്ള ഏതെങ്കിലും കുറവെടുത്ത് മുന്നോട്ട് വെച്ചിട്ട് അതിനെ മോൾ ചെളിവാരി എറിയണം. അതാണ് ഈ അസൂയ എന്ന സ്പിരിറ്റ് കയറി കഴിയുമ്പോൾ ധേരായ ജീവൻ നയിക്കുന്നവരെ അതല്ലാന്നാക്കാൻ വേണ്ടി ഒരു ചെളിയെടുത്തൊട്ട് ഏറെറിയും. എറിഞ്ഞു കഴിയുമ്പോൾ അപ്പോഴാണ് ഈ പിശാച് ഭയങ്കര ആനന്ദമുണ്ടാകുക, ഒരു ആഹ്ലാദമുണ്ടാകുന്ന സമയത്താണ്. അതാണ് അവരത് ദൈവ ചൈതന്യം പോയി അസൂയ വിഗ്രഹം അവൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് അത് അത് എടുത്ത് തകർന്ന് പലപ്പോഴും ഈ അസൂയ വിഗ്രഹം തകരുന്നത് അവനെ കൊണ്ടേ തകരുള്ളൂ, അവനെ ഒരുമിച്ച് തകരുള്ളൂ. അല്ലാതെ അസൂയ തന്നെ പോകാറില്ല, പലപ്പോഴും അസൂയുള്ളവനെ കൊണ്ട് വിചാരിച്ചു പോകുന്നറിയും. അസൂയയുടെ സ്പിരിറ്റ് ശരിക്കും മാലാഹമാർക്കുണ്ടായ പ്രശ്നം ദൈവ അസൂയയുടെ രൂപി കൊണ്ടാണെന്ന് പറഞ്ഞത്. ഈ മാലാഹമാരിൽ ചില ആളുകൾ പിശാചുക്കളായി പോയെന്ന് പറയുന്നത് അസൂയയുടെ അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ അരൂപി അവരിൽ കയറിയത് കൊണ്ടാണ്. തിന്മയുടെ ശക്തി അവരെ വേട്ടയാടിയത് നശിപ്പിച്ചെന്ന് പറയും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെടുന്ന വലിയൊരു വചനം പരിശുദ്ധാത്മാ പറയുന്നുണ്ട്, അത് ഇത്തരം ആളുകളെ വളരെ നമ്മൾ സൂക്ഷിച്ചണം. അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ വരുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം മുഴുവൻ തകർന്നു പോകാൻ സാധ്യത വളരെയുണ്ടെന്ന് പരിശുദ്ധാത്മാ പഠിപ്പിക്കുന്ന വചനമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:16 പറയും, അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചേർന്ന് സ്വയം നശിക്കുന്നു, അതിനോട് ചേരൻ അവർ യോഗ്യ. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം 2:23-24 വചനം, ശരിക്കും അത് 21-24 വരെ വായിക്കണം. ജ്ഞാനം 2:21-24 വരെ, അവർ ഇങ്ങനെ ചിന്തിച്ചു എന്നാൽ അവർക്ക് തെറ്റുപറ്റി, ദുഷ്ടത അവരെ അന്ധരാക്കി, ദൈവത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല, വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല, നിരപരാധർക്കുള്ള സമ്മാനം അവര് വിലവെച്ചില്ല. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു, പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവൻ്റെ പക്ഷക്കാർ അനുഭവിക്കുന്നു. പിശാചിനുള്ളത് ഒന്നേ ഉള്ളതാണ്, പിശാചിൻ്റെ അടിസ്ഥാന സ്വഭാവം അസൂയയാണെന്ന് പറയുന്നത്. അസൂയ എന്നുള്ള സ്പിരിറ്റാണ് അസൂയ. ഇന്ന് കാണാം സഭയുടെ വളർച്ച, വിശ്വാസം വളർച്ച, ആത്മീയ വളർച്ച, ദൈവരാജ്യം വളർച്ച, പെട്ടെന്ന് ഉടനെ പിശാസ് അറിയൂ, അസൂയയുടെ സ്പിരിറ്റ് വന്നിട്ട് പെട്ടെന്ന് ചെളിവാരി തുപ്പവര്, അത് തുപ്പുന്നു. നമുക്ക് ഈശോയുള്ള അസൂയ എന്ത്, ഈശോ നമുക്കാണ് ഈശോ ഈ പിടാസനത്തിൻ്റെ വേളയിൽ ഈശോ ചമന്ന് മേലങ്കിയൊക്കെ ധരിച്ച് ധരിപ്പിച്ച് ഇവർ കൊണ്ട് ഇരുത്തുന്നുണ്ട്. ശരിക്കും കുരിശുമരണത്തിൻ്റെ ഭയങ്കര ഭീകരമായ സമയമാണ്. ഈശോയെ മുഴുവൻ അവർ ചമ്മട്ടിയുടെ അടിച്ച് ഉച്ചമുതൽ ഉള്ളംകാലം വരെ വലിച്ചു കയറി തകർത്തിട്ടിരിക്കുക, എന്നിട്ട് ചമന്ന് മേലങ്കി കൊണ്ട് ഈശോ ഇപ്പോൾ രാജാവിട്ട് ഇവർ തല കിരീടം വെച്ചിട്ട് ഇവർ പറയുന്നുണ്ട്, ഇവർ യഹൂദന്മാർ രാജാവേ നിനക്ക് സ്വസ്തി, എന്നിട്ട് ഇവർ തുപ്പുകയാണ് ഈശോയുടെ മുഖത്തേക്ക് തുപ്പുകയാണ് അവർ. കാരണം അവർക്ക് ഈ അസൂയയുടെ സ്പിരിറ്റിന് തോന തുപ്പുന്നൊരു സ്വഭാവമുണ്ട്. സ്പിറ്റിംഗ് ടുവേർഡ്സ് ജീസസ്, ഈശോയുടെ മുമ്പിലേക്ക്, ഈശോയുടെ മുഖത്തേക്ക്, ദി ഫേസ് ഓഫ് ജീസസ്. അതാണ് അവർ കുറ്റം പറയും. അത് തുപ്പലിൻ്റെ വേറെ അവസരമാണ്. ആളുകൾ കുറ്റം പറയും, നന്മയുള്ളവരെ നശിപ്പിക്കും. വിശുദ്ധയെക്കുറിച്ചും ഞങ്ങളുടെ മതത്തരസ്യമൊക്കെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. അൽഫോൻസ്വാമി കുറ്റം പറയുന്നു, മാർപ്പാപ്പയെ കുറ്റം പറയും. കാരണം നല്ലത്, അതായത് അസൂയയുടെ സ്പിരിറ്റാണ്. ഇതൊക്കെ കുടുംബങ്ങളെ കാണും, കുടുംബങ്ങളെ പോലും കാണാറുണ്ട്, എല്ലായിടത്തും കാണുന്നത് ഈ അസൂയയുടെ സ്പിരിറ്റ്. അത് പിശാചിൻ്റെ സ്വഭാവമാണത്. ആ സ്വഭാവം നമ്മുടെ ആത്മാവിൽ ശരീരത്തിൽ ഹൃദയത്തിൽ കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ ഒരു അപകടം വരാൻ പോകും. അത് പറയാനാണ് അച്ഛൻ പറഞ്ഞത്, നിന്നിലുള്ള അഭിഷേകം നഷ്ടപ്പെട്ടു പോകും, വിധി ആത്മാവ് തീ നരകത്തിലേക്ക് പോകും, തീയ ദൈവത്തിൽ നഷ്ടപ്പെടും, സ്വർഗത്തിലേക്ക് കയറാൻ നിനക്ക് പറ്റില്ല, നിത്യജീവനെ ബാധിക്കും, അത് നിന്നെ നിത്യരക്ഷയെ ബാധിക്കും. ഞാൻ മുമ്പ് ഒരിക്കൽ ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് നിൻ്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കും. നിന്നെ ദൈവത്തിൻ്റെ ആവശ്യം നിനക്ക് വരും മകനെ. പിശാസിന് അവനോർത്തില്ല, ഇതെല്ലാം നശിപ്പ് തീരുന്നോർത്തു. ശരിക്കും അവർക്ക് ഈശോയുടെ അസൂയ കൊണ്ട് മാത്രമേ ദുഷ്ടാരൂപി ഈശോയുടെ പീഡാസനത്തിൻ്റെ വേളയിൽ ഇതുപോലെ ഈശോയിട്ട് പീഡിപ്പിക്കുന്നത്, ഈശോയെ കുറിച്ച് തറയ്ക്കുന്നു, തുപ്പുന്നു, നഗ്നനാക്കുന്നു. നഗ്നനാക്കുന്നതിന്
പരിഹസിക്കുന്നതിന് അസൂയ കൊണ്ടാണ്. നോക്കുമ്പോൾ വിശ്വാസം പോലെ എത്ര ആയിരങ്ങൾ വരുന്നു, അവൻ വചനം കൊടുക്കുന്നു, അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നു, മനസ്സിൽ ആശ്രയം ഉയർപ്പിക്കുന്നു, അനേക മക്കൾ വിശ്വയ്ക്ക് വരുന്നു. യഹൂദ ജനത്തിലെ ഒരു വിഭാഗം തന്നെ യേശു ദൈവമാണ് ഏറ്റു പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന അസൂയയുടെ സ്പിരിറ്റ് ഉണ്ട്. ഇത് കുടുംബ പ്രശ്നങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു, സഭയിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന സ്പിരിറ്റാണ്. ഇത് കേറുന്ന ഒത്തിരി മക്കളെ തിരിച്ചറിയാൻ എളുപ്പമല്ല. അസൂയയുടെ സ്പിരിറ്റ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മത്തായിയുടെ സുവിശേഷം 4:1-11 വരെയുള്ള വചനമായിരിക്കും കാണാൻ പറ്റുവേ. ഈശോ മരുഭൂമിയിൽ 40 രാവും 40 പകലും പ്രാർത്ഥിച്ചിട്ട് ഈശോ പുറത്തേക്ക് വരുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഉടനെ കാണുന്നത് വിശ്വാസമാണ്. അസൂയ ഉണ്ടവന്, അവൻ അസൂയ വന്നവൻ നോക്കി എന്ത് കുടിലതന്ത്രത്തോടെ വരുന്നത്, വിശ്വാസത്തിൻ്റെ കുടിലതന്ത്ര. ഈശോ പറയുക, ഈ കല്ലുകൾ നീ അപ്പമാക്കാൻ പറയുക, അപ്പമാക്കാൻ. ഈശോയ്ക്ക് അതിനൊക്കെ പറ്റുമല്ലോ, അവനറിയാം. അങ്ങനെ ഈശോ ചെറുതാക്കാം, ഇവൻ ശരിക്കും അപ്പം അത്ഭുതം കാണിക്ക്, അത്ഭുതം കണ്ടുമ്പോൾ ഈശോ അങ്ങ് ചെറുതാക്കണം, അവനെ ചെറുതാക്കണം. അത്ഭുതം നമ്മൾക്കും അത്ഭുതം കുറച്ച് വലുതാകില്ലേ? ഇല്ലില്ല, അവൻ്റെ ബുദ്ധിയിൽ വേറൊന്നാണ്. അതാണ് പലപ്പോഴും ദൈവം പലരുടെയും ജീവിതങ്ങളും കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും അടയാളം കാണാൻ ദൈവസാന്നിധ്യം വെളിപ്പെടുത്തില്ല. കാരണം അത് അവൻ്റെ വേറൊരു ടെക്നിക്കാണ്, അവൻ്റെ കുടില ബുദ്ധിയാണത്. എന്നെ അത് കണ്ട് ഇത് കണ്ട് അതറിഞ്ഞ് അത് അവൻ്റെ അസൂയയുടെ സ്പിരിറ്റിൻ്റെ ഒരു വേറൊരു മുഖമാണത്, പിശാസിൻ്റെ വേറൊരു തന്ത്രമാണത്. അത് പരിശോധന ഈശോ അവിടെ ചെയ്യുന്നില്ലത്. ഈശോ പറഞ്ഞു ദേവാലയത്തിന് മുകളും താഴ്ത്തി ചാട്, ഈശോ ചാടുന്നില്ല. കാരണം ഇത് അസൂയയുടെ സ്പിരിറ്റാണ് അവൻ. അവൻ പറയുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നൊരു അപകടമുണ്ട്. അവൻ ഉപദേശിക്കുന്നത് നല്ല ഉപദേശമാണ്, പക്ഷെ അതിനകത്തൊരു വിഷമുണ്ട്. അവൻ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടതിനെ കറക്റ്റാണ്, പക്ഷെ അതിനകത്തൊരു വിഷമുണ്ട്. അവർ ഈശോയെ കുറിച്ച് പറയുന്നത് സത്യവിശ്വാസം പ്രകാശിക്കുന്നത് കറക്റ്റാണ്, പക്ഷെ അതിനകത്തൊരു വിഷയിരിപ്പുണ്ട്. അവരെല്ലാത്തിനോടും സമഭാവേന, എല്ലാവരും നമുക്ക് ഉൾക്കൊള്ളണം, എല്ലാവരിലും പരിശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക രീതി പറയുമ്പോൾ കേൾക്കുമ്പോൾ നല്ല കറക്റ്റാണ്, പക്ഷെ അതിനകത്തൊരു വിഷമിരിപ്പുണ്ട്. That means you need the gift of discernment. വിവേചന വരവുണ്ടെങ്കിലേ ഈ തിന്മയുടെ അരൂപിയുടെ അസൂയാലുക്കളുടെ പ്രവർത്തനങ്ങളെ തിരിച്ച് അത് നിന്റെ കൂടെ വരാം. പ്രിയപ്പെട്ടവരെ എല്ലാം വരാം. നിന്നോട് നിനക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. അവൻ അതിനകത്തൊരു വിഷമുണ്ട്, അവനൊരു വിഷമുണ്ട്, നിന്നെ കൊല്ലുന്നൊരു വിഷം. ഈശോ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവൻ ടെക്നിക്കുകൾ, വളരെ പോസിറ്റീവ്സ് കാര്യങ്ങൾ പറഞ്ഞ് നല്ല കാര്യം പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മളെ ചിലപ്പോൾ ചില ആൾക്കാർ മേയ്ക്കാൻ വരും, ചില യുവാക്കൾ യുവതികൾ അവർക്ക് നല്ല ജോലി അല്ല നല്ല മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കുന്നു, നല്ല സപ്പോർട്ട് കൊടുക്കുന്നു, എല്ലാത്തിനും കൊടുക്കും. നമ്മൾക്കും എന്തൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത്, എന്തൊരു പുണ്യപ്രവൃത്തി ആൾ ചെയ്തത്, പക്ഷേ അതിനകത്തൊരു വിഷവിരിപ്പുണ്ട്. ആ വിഷം എന്തെന്ന് ആ ആൾക്ക് മാത്രമേ, ആ ആളുടെ ഉള്ളിലൊരു ഒരു കണക്ക് കൂട്ടുണ്ട്. ഹി ഹാസ് എ മാത്തമാറ്റിക്സ്, അവനൊരു മാത്തമാറ്റിക്സ് ഉണ്ട്. അതിനും അതാണ് പിശാസിന് മാത്തമാറ്റിക്സ് ഉണ്ട്. മൂന്നാമത് ഈശോ നീന്റെ വന്ന് കുമ്പിട്, ഞാൻ ഇതെല്ലാം നിനക്ക് അങ്ങ് തന്നേക്കാം എന്ന് പറയുമ്പോൾ അപ്പോൾ തരാം. അപ്പൊ കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് സാധനം തന്നെ, പക്ഷേ അതിനകത്തൊരു വിഷമുണ്ട്. ഈശോ അവനോട് ഒന്നും മിണ്ടുന്നില്ല, ഒറ്റവ ഗോയവേ, ദൂരെ പോവുക സാത്താനേന്ന്, ദൂരെ പോവുക. അസൂയാലുക്കളെ തിരിച്ചറിയാൻ പറ്റിയാൽ ജീവിതം രക്ഷപ്പെട്ടു. പക്ഷെ അതറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറ. നമ്മളുടെ അസൂയ ഉണ്ടാകരുത്. അസൂയയുടെ അരൂപിയുള്ള ഒരാൾക്ക് വേറൊരാൾ അസൂയെ കണ്ടുപിടിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ അശുദ്ധിയുടെ അരൂപി വിട്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കണം, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവകരുണയുടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനത്തിനായിട്ട് നമ്മൾ കൊതിയോടെ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചാരൂപിയെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് നശിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ നാളുകളിൽ പല കുടുംബങ്ങളും പല ജീവിതങ്ങളെയും ബാധിക്കുന്ന സ്പിരിറ്റാണ് അസൂയയുടെ സ്പിരിറ്റ്. ഇതന്നെയാണ് വലിയ തിന്മകൾ ചെയ്യിക്കും. ശരിക്കും അസൂയയുടെ സ്പിരിറ്റ് ഉണ്ട്, വലിയ തിന്മകൾ ചെയ്യിപ്പിക്കും, വലിയ പാപം ചെയ്യിക്കും, വലിയ തിന്മ. ഞാൻ ഏതും ജയിക്കുന്നില്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ വീട്ടിലെ, അവൻ മാർക്കിന് തോറ്റുപോയി, അപ്പം തോക്കുമ്പോൾ അവന് അപ്പനെ തോപ്പിക്കണം, അമ്മയെ തോപ്പിക്കാൻ ചില കാണാൻ അന്ന് തീയും, നാട്ടുകാരെ തോപ്പിക്കാൻ അന്ന് ഹൂതിയാന്ന് പറയും. തോക്കാൻ തയ്യാറ, അവന് വേറെ രീതിയിൽ തോക്കും. അതെല്ലാം അവൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു അസൂയയുടെ സ്പിരിറ്റാണ്, അവൻ അസൂയയുടെ സ്പിരിറ്റാണ്. അപ്പം എവിടെയെങ്കിലും ജയിക്കണം, ഒരു വഴിയല്ലെങ്കിൽ വേറൊരു വഴി അവൻ കണ്ടുപിടിക്കുകയാണ്. അതാണ് അവന് പ്രവർത്തിക്കുന്ന അസൂയ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4:1 വരെയുള്ള വചനത്തിലും കാണുന്നത് അസൂയയുടെ സ്പിരിറ്റ്. കായേനിലും പ്രവർത്തിച്ചതും ശരിക്കും വെറുപ്പിൻ്റെ അരുവി എന്ന് പറയുമ്പോഴും അവിടെയും പ്രവർത്തിക്കുന്നൊരു അസൂയയുടെ സ്പിരിറ്റാണ്.
അത് വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കണ്ടുമുട്ടുന്ന വലിയൊരു അത്ഭുഷേകമുണ്ട്. പിന്നീട് പറഞ്ഞു, ആബേൽ ആട്ടിടയനും കായേൻ കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ചയേൽപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ച വസ്തുക്കൾ അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായനിലും അവൻ്റെ കാഴ്ച വസ്തുക്കൾ അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായനെ അത്യധികം കോപിപ്പിച്ചു. അവൻ്റെ മുഖം കറുത്തു, വെറുപ്പിലേക്കുക. അസൂയെന്നുണ്ടാകുന്നതാണ് വെറുപ്പ്, പക, പ്രതികാര ചിന്ത. എനിക്ക് അഡ്രസ്സ് കിട്ടുന്നില്ല, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടുന്നില്ല, അവരെ വളർച്ചയിൽ അവരനെ ദൈവം അംഗീകരിക്കുന്നു, അതെനിക്ക് ഉൾക്കണം. അപ്പൊ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ട്, ദൈവം ഒരുപാട് അനുഗ്രഹം കൊടുത്തു, ഇത് കാണാൻ പറ്റില്ല. സ്വന്തം കാര്യങ്ങൾ ചെയ്യണം, സ്വന്തം പാത്രത്തിൽ നോക്കില്ല, ചുറ്റുമുള്ളവരുടെ പാത്രത്തിൽ നോക്കുകൊണ്ടേ സ്വന്തം ജീവ നന്മകളെ നോക്കില്ല. അടുത്തുള്ള സ്വന്തം നന്മ ഇഷ്ടം, ഈ കായൻ്റെ ജീവിതം ദൈവത്തെ ദൈവം, അവൻ കൃഷിക്കാരനാണ്, അവൻ കൃഷിസ്ഥലമുണ്ട്, നല്ല വിളവുകളുണ്ട്, നല്ല വളർച്ചയുണ്ട്, അവന് ഇഷ്ടം പോലുണ്ട്. പക്ഷേ അതവന് കാണാൻ പറ്റില്ല. അസൂയക്കാരൻ സ്വന്തം നന്മകൾ കാണുകയില്ലാത്തവന് ദൈവം അവന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണാൻ പറ്റത്തില്ല. ദൈവ സാന്നിധ്യം അവന് കൂടെ കാണാൻ, ദൈവം കുറച്ച് അവരുടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് കണ്ടിട്ട് ഇവനുണ്ടാകുന്ന ഒരു എതിർപ്പിന്റെ മനോഭാവം, അത് വെറുപ്പ് കയറുക. അസൂയയിൽ നിന്ന് വെറുപ്പിലേക്കുള്ള ഒരു നീക്കമുണ്ട്. അതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്, വെറുപ്പിന്റെ അരൂപീകരണം. അസൂയ കയറിട്ട് വെറുപ്പ്, അപ്പോഴാണ് നശീകരണ സ്വഭാവം. തീർക്കണം, അപ്പനാണ് തീർക്കണം, സഹോദരൻ തീർക്കണം, വൈദികനാണ് തീർക്കണം, മെത്രാനാണ് തീർക്കണം, പിഞ്ചു കുഞ്ഞുങ്ങളാണ് തീർക്കണം, അവളെ തീർക്കണം, അവനെ തീർക്കണം, അയൽക്കാരെ തീർക്കണം, ആരെ തീർക്കണം. കാരണം അസൂയയുടെ സ്പിരിട്ട്, സത്യം പറഞ്ഞാൽ അസൂയ മാറാൻ എന്താണ് നീ ചെയ്യേണ്ടത്? ഒറ്റ വഴിയുള്ളൂ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന നന്മകളെ നീ ഒന്ന് നോക്ക്. ഇവിടം വരെ ദൈവം നിന്നെ എത്തിച്ചില്ലേ? എന്തെല്ലാം അനുഗ്രഹമുണ്ട്! ഇവരെ ആരുടെ സഹായമില്ല, ദൈവം നിന്നെ വളർത്തിട്ടില്ലേ? നിന്നെ തന്നെ എന്തോരം അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും കൃപകളും ദൈവം തന്നിട്ടുണ്ട്, സൗജന്യമായിട്ട് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. അത് കാണാൻ നിനക്ക് പറ്റുന്നില്ല, അതാണ് നിന്റെ പ്രശ്നം. ദൈവം നിന്റെ മെച്ചെഴുതിയിട്ടുള്ള കൃപകളെ കുറിച്ച് നീ കണ്ട് നീ നന്ദി പറഞ്ഞ് പഠിച്ച്, ദൈവം തന്ന അനുഗ്രഹങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്, ദൈവം തന്നെ കൃപകൾക്ക് നന്ദി പറഞ്ഞ്, അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം നിന്നെ കുറിച്ചു, നീ അത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ട നിനക്ക് ആ വ്യക്തിയുടെ കൂടെ നിൽക്കാൻ നിനക്കും പറ്റും. ആബേലിൻ്റെ കൂടെ ഒരുപോലെ നിൽക്കാനുള്ള അനുഗ്രഹം ഉണ്ട് നിനക്ക്. നിനക്കും ആബേലിന് കൊടുത്ത പോലെ തന്നെ അനുഗ്രഹം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ആ ഒരു കുറവ് ഒരുപോലെ തന്നിട്ടുണ്ട്, ഒരുപോലെ തന്നിട്ടുണ്ട്. പക്ഷേ ഇത് നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ് ഇതിലെ പിശാചിൻ്റെ പ്രവർത്തനം. അതിനാണ് പിശാച് നിന്നെ അത് തിരിച്ചറിയി തരാത്ത്, നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അവരെ നശിപ്പിക്കുന്നല്ല, ആബേലല്ല ശരിക്കുന്ന കൊല്ലപ്പെട്ടത് ജീവനോട് നടക്കുന്ന കായേനാണ് കൊല്ലപ്പെട്ടത്. ആബേലിനെ പറ്റി അവൻ നിഷ്കളങ്കൻ, അവൻ മരിച്ചപ്പോൾ അവൻ്റെ ആത്മാവ് വിശുദ്ധിയിലുള്ള ആത്മാവ് വേറെ സ്വർഗത്തിലേക്ക് കയറിപ്പോന്നു, ശിവന്റെ ആത്മാവാണ് തകർന്നു പോയത്. ശരിക്കും മരിച്ചത് ആബേലിന്റെ ആത്മാവല്ല, ശരിക്കും മരിച്ചത് കായേന്റെ അരൂപിയ, കായേന്റെ ആത്മാവിനാണ് നാശം സംഭവിക്കുന്നത്. കായേനാണ് അപകടമുണ്ട്, വെറുപ്പും വിദ്വേഷം പകയും സൂക്ഷിക്കുന്നവനാണ് അപകടം വരുന്നത്. അല്ലാതെ അവര് മൂലം കൊല്ലപ്പെടുന്നവരല്ല. എത്രയോ നിഷ്കളങ്കര ആൾക്കാർ ചില ഈ വെറുപ്പിന്റെ ആൾക്കാരിലൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരല്ല, അവരൊന്നുമല്ല. ചിലപ്പോൾ ചില ആൾ ബോംബ് യുദ്ധങ്ങൾ നടക്കുമ്പോൾ ബോംബ്, അത്രയോ നിഷ്കളങ്ക മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊന്നും സംഭവിക്കും, അവരുടെ ആത്മാക്കൾ വിശുദ്ധിയിലേക്ക് ദൈവത്തിലേക്ക് പോകുമ്പോൾ മറ്റവന്റെ ആത്മാവ് ശരിക്കും മരിച്ചത് ഈ കൊല്ലുന്നവന്റെ ആത്മാവല്ലേ മരിച്ചു പോകുന്നത്, തകർന്നു തരിപ്പണമായി പോകുന്നു. പ്രിയപ്പെട്ട ദൈവമകനെ ദൈവമകളെ, അസൂയ എന്നുള്ള പിശാസ് ശരിക്കും ഒന്നാന്തരം പിശാസാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ, നാട്ടിൽ, സമൂഹത്തിൽ, സഭയിൽ, അധികാരികളിൽ, ചുറ്റുമുള്ളവരിൽ, ക്ലാസ്മേറ്റ്സിൽ, നമ്മുടെ കൂടെയുള്ളവരിലൊക്കെ ഇത് പ്രവർത്തിക്കുമ്പോൾ അവരെല്ലാം അവരെ കൊല്ലുന്നവരായിട്ട് മാറും, നമ്മളെല്ലാം മറ്റുള്ള കൊല്ലുന്നവരായിട്ട് തകർക്കുന്നവരായിട്ട് മാറും. അപ്പോൾ ആ ഒരു ബന്ധനം നമ്മൾ മാറിപ്പോകാൻ നമുക്ക് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. നമ്മൾ ഈ പിശാച് നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വളർച്ച, സ്വന്തം സഹോദരങ്ങളുടെ പോലും കൊലപാതകം നടക്കും, മറ്റൊന്ന് നശിപ്പിക്കും, ദുരാരോപണം നടത്തും. ഇന്നുണ്ട് വാട്സപ്പും ഫേസ്ബുക്കും ഒരുപാട് സോഷ്യൽ മീഡിയ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് പലതരത്തിലാണ് കൊല്ലുന്നത്. പലരുടെയും ആയുധം എന്നത് വാളുമല്ല, അല്ലെങ്കിൽ തോക്കല്ല, അല്ലെങ്കിൽ ഗണ്ണൊന്നുമല്ല, നേരെ മറിച്ച് ചില എഴുത്തുകളും മറ്റു പലതും, അതാണ് അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ. അതിലൂടെ കൊല്ലുക. കാരണം ഉള്ളിലുള്ള അസൂയയാണ്, എനിക്ക് കിട്ടാൻ പറ്റാത്തത് നീ ആസ്വദിക്കുന്നു, ഞാൻ അനുഭവിക്കാതെ നീ അനുഭവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും അനുഭവിക്കേണ്ട, നമുക്ക് രണ്ടുപേർക്കും തുല്യ ദുഃഖം മതി. ഈ ഒരവസ്ഥയോട് നീ ഇറങ്ങിയ, പക്ഷേ അത് നിന്റെ തെറ്റായ ധാരണയാണ്. നിനക്കിഷ്ടംപോലെ അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്, ദൈവം നിനക്ക് ഒരുപാട് നന്മകൾ തന്നിട്ടുണ്ട്, നിനക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, നിനക്ക് ഒത്തിരി സ്നേഹം തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്. ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത് നിന്റെ കുറവുകളുണ്ടെങ്കിലും നീ കാണുന്ന ചില കുറവുകൾ
ഓരോരുത്തരും ഒരുപാട് നേരം നന്മകളും വളർച്ചകളും ഉയർച്ചകളും ദൈവാനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതോർത്ത് നീ നന്ദി പറഞ്ഞാൽ മതി. നിന്നിലുള്ള ഈ അസൂയയുടെ പിശാസ് ഇറങ്ങിപ്പോവും. അസൂയയുടെ പിശാസ് ഇറങ്ങിപ്പോകുമ്പോഴുള്ള കുടുംബ സമാധാനം, സമൂഹത്തിൽ ഐക്യം, കൂട്ടായ്മ, ദൈവാനുഭവം, ദൈവസ്നേഹം നിറയുന്നത്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഇതുപോലെ തന്നെ അസൂയ ഉണ്ടാകാറുണ്ട്. സഹോദരങ്ങളുടെ അസൂയ ഉണ്ടാകാറുണ്ട്. കൂട്ടുകാരുടെ അസൂയ ഉണ്ടാകാറുണ്ട്. പ്രേമ ബന്ധക്കാരുടെ പോലെ അസൂയ ഉണ്ടാകാറുണ്ട്. ഈ അസൂയ വരുന്നിടത്താണ് ഈ ചതിയും കൊലപാതകങ്ങളും വലിയ തിന്മകൾ നേരുന്നു അവതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ദുഷ്ടാരൂപിയ, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളിലുള്ള അസൂയയുടെ അരൂപയെ വേരോടെ പിഴുതുകളാണമേ. ഞങ്ങൾ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപികൾ ഞങ്ങൾ മോചിപ്പിക്കണമേ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് ഇന്ന് നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങൾക്ക് നന്ദി പറയാനുള്ള കൃപ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും ചെറുതും വലുതും എല്ലാം വലുതാ കർത്താവേ. ഒന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങ് തന്ന ജന്മം, അങ്ങ് ഞങ്ങൾക്ക് തരാൻ പോകുന്ന നിത്യരക്ഷ, അങ്ങ് ഞങ്ങളുടെ ആത്മാവിനെ സ്വന്തമാക്കി ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങളെ നിറച്ചു. എല്ലാത്തിനും ഈശോയെ കോട്ടിക്കണക്കിന് നന്ദി ആരാധന അർപ്പിക്കുന്നു. ഈ സമയത്ത് നിൻ്റെ കരം ഞങ്ങൾ വെളിപ്പെടണമേ. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും കർത്താവിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. പരിശുദ്ധമായ സൗഖ്യം ഉണ്ടാകട്ടെ. ഇന്ന് ഇവർ ചോദിച്ച പ്രാർത്ഥനകൾ അവർക്ക് ദൈവമേ നിൻ്റെ മുകളിൽ സമർപ്പിച്ച ഓരോ അപേക്ഷകൾക്കും ഇന്ന് തന്നെ നീ അവർക്ക് ഉത്തരം കൊടുത്ത്, ഇന്ന് തന്നെ നീ അവരെ കണ്ടുനിരപ്പി, ഇന്ന് തന്നെ അവർക്ക് സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യണമേ. നമുക്ക് ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.